മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിചാരണ തുടങ്ങും തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക അതേസമയം കുറ്റപത്രം നൽകി ഒന്നര വർഷത്തിനു ശേഷമാണ് വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് ഇന്ന് കേസിൽ പ്രതിയായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനോടും രണ്ടാം പ്രതി വഫാ ഫിറോസിനോടും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു വിചാരണ നടപടികൾക്കായി സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറിയതിനു ശേഷം ആദ്യമായാണ് കേസ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മൂന്നിന് പുലർച്ചെയാണ് ശ്രീറാം മദ്യപിച്ച് അമിത വേഗതയിൽ ഓടിച്ച കാറിടിച്ച് കെ എം ബഷീർ മരിക്കുന്നത് വാഹന ഉടമയായ വഫ ഫിറോസും ഒപ്പമുണ്ടായിരുന്നു കെ എം ബഷീർ കൊല്ലപ്പെട്ടിട്ട് രണ്ടു വർഷം പിന്നിട്ടിരിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടികൾ ഇതുവരെയും തുടങ്ങിയിരുന്നില്ല പല വാദങ്ങൾ ഉന്നയിച്ച് കോടതി നടപടികൾ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് ശ്രീറാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അതിനിടയിൽ സസ്പെൻഷൻ റദ്ദാക്കി കോവിഡ് ഡേറ്റ മാനേജ്മെന്റ് ഓഫീസറായി ശ്രീറാമിനെ സർക്കാർ നിയമിച്ചു ശ്രീറാം ഓടിച്ചിരുന്ന കാറിന് നൂറ് കിലോമീറ്ററിലേറെ വേഗമുണ്ടെന്ന് കണ്ടെത്തി ഫെബ്രുവരിയിൽ കുറ്റപത്രം സമർപ്പിച്ചു മദ്യപിച്ചുള്ള വാഹനം ഓടിക്കലും തെളിവ് നശിപ്പിക്കലും അടങ്ങുന്നതാണ് കുറ്റങ്ങൾ ബഷീറിന്റെ മരണം നടന്ന് രണ്ടു വർഷം പിന്നിടുമ്പോൾ വിവിധ തടസ്സവാദങ്ങൾ ഉന്നയിച്ചാണ് ശ്രീറാം കോടതി നടപടികൾ നീട്ടിക്കൊണ്ടു പലവട്ടം നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടെങ്കിലും വിവിധ ഒഴിവുകൾ പറഞ്ഞ് മാറിപ്പോവുകയായിരുന്നു ഹാജരാകണമെന്ന കർശന നിർദ്ദേശം എത്തിയപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളുടെ പകർപ്പ് കോടതിയിൽ ആവശ്യപ്പെട്ടു കോടതിയിൽ എത്തി പരിശോധിക്കാനായിരുന്നു സി ജെ എമ്മിന്റെ നിർദ്ദേശം കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും അപകടം നടക്കുമ്പോൾ മദ്യലഹരിയിലായിരുന്ന ശ്രീറാമിനോടൊപ്പം സുഹൃത്ത് വഫാ ഫിറോസും ഉണ്ടായിരുന്നു അമിത വേഗത്തിലെത്തിയ കാർ കെ എം ബഷീറിനെ ഇടിച്ചിട്ട ശേഷം പബ്ലിക് ഓഫീസിന്റെ മതിലിൽ ഇടിച്ചാണ് നിന്നത് കൊല്ലത്ത് ഓഫീസ് യോഗത്തിന് ശേഷം മടങ്ങുമ്പോഴായിരുന്നു ബഷീറിന്റെ ദാരുണാന്ത്യം